ആറ്റിങ്ങൽ നഗരസഭയും സായിഗ്രാമം സംയുക്തമായി വലിയകം താലൂക്ക് ആശുപത്രിയിൽ ആരംഭിച്ച സൗജന്യ ഡയാലിസിസ് യൂണിറ്റിൻ്റെ രണ്ടാം ഘട്ടത്തിൻ്റെ ഉദ്ഘാടനം സെപ്റ്റംബർ 7-ാം തീയതി രാവിലെ 10 മണിക്ക് നടക്കുകയാണ്. കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന സമയത്ത് ആ വേദിയിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു, ഒരു വർഷത്തിനുള്ളിൽ രണ്ടാമത്തെ ഘട്ടം, രണ്ടാമത്തെ ഷിഫ്റ്റ് ആരംഭിക്കും എന്ന് പറഞ്ഞിരുന്നു. അതിപ്പോൾ ആരംഭിക്കാൻ കഴിഞ്ഞു. പത്മശ്രീ ഭരത് മമ്മൂട്ടിയാണ് ശബ്ദ സന്ദേശത്തിലൂടെ ഇതിൻ്റെ രണ്ടാം ഘട്ടം ഉദ്ഘാടനം ചെയ്യുന്നത്. 10 മാസത്തിനുള്ളിൽ 10,000-ത്തോളം ഡയാലിസ് ഞങ്ങൾക്കവിടെ നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. രോഗികൾക്ക് ഒരു പൈസയും OP ടിക്കറ്റ് എടുക്കുന്നതിന് വേണ്ടിയുള്ള പൈസ പോലും ഈടാക്കാതെയാണ് പൂർണ്ണമായും സൗജന്യമായി ഡയാലിസിസ് നൽകുന്നത്. സെക്കൻഡ് ഷിഫ്റ്റ് ആരംഭിക്കുന്നതോടുകൂടി പുതിയതായി ഒരു 10 പേർക്ക് കൂടി ഡയാലിസിസ് നടത്താൻ വേണ്ടി കഴിയും. വൃദ്ധരായിട്ടുള്ള രോഗികൾക്കാണ് ഞങ്ങൾ ഇതുവരെ ഡയാലിസിസ് നടത്തിയിട്ടുള്ളത്. ഞങ്ങൾ സെലക്ട് ചെയ്യുന്നതും അങ്ങനെയാണ്. സായിഗ്രാമിൻ്റെയും നഗരസഭയുടെയും ആശുപത്രിയുടെയും പ്രതിനിധികളിൽ നിന്നിട്ടാണ് അർഹരായിട്ടുള്ള രോഗികളെ കണ്ടെത്തുന്നത്. ചില ഘട്ടങ്ങളിലൊക്കെ അർഹരായവരെ കണ്ടെത്താൻ ഞങ്ങളേറെ ബുദ്ധിമുട്ടിലുണ്ട്. അവരുടെ കഥകൾ കേൾക്കുമ്പോൾ എല്ലാവരും അർഹരാണോ എന്ന് തോന്നിപ്പോകും. ഈ അസുഖം ബാധിച്ച് ചികിത്സയ്ക്കും കാര്യങ്ങൾക്കുമായി എല്ലാം നഷ്ടപ്പെട്ട ആളുകളെയാണ് ഞങ്ങൾക്ക് കണ്ടെത്താൻ വേണ്ടി കഴിയുന്നത്. അതുപോലെ ജീവിതം തന്നെ അവസാന ഘട്ടത്തിലെത്തി നിൽക്കുന്നവരെയാണ് കാണാൻ വേണ്ടി കഴിയുന്നത്. എങ്കിലും ഞങ്ങൾക്ക് ഇത്രയും പേർക്ക് ഒരു പൈസയും ചിലവാക്കാതെ ഡയാലിസിസ് നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ ഒരു നഗരസഭയാണ് ഇത്തരം ഒരു പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. സായിഗ്രാമിൻ്റെ 10-ാമത്തെ പ്രോജക്റ്റാണിത്. സായിഗ്രാം ഒരുപാട് സഹായം ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അതിലേറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു പദ്ധതിയാണിത്. 1,42,00,000 രൂപയാണ് ബിൽഡിംഗ് ഉൾപ്പെടെ യന്ത്ര സജ്ജീകരണം ഉൾപ്പെടെ ഈ പ്രോജക്റ്റിന് വേണ്ടി ചിലവായത്. അതിൽ 1,01,00,000 രൂപയും സായിഗ്രാമിൻ്റേതായിരുന്നു. ബാക്കിയാണ് നഗരസഭയുടെയും അതുപോലെ ആശുപത്രിയുടെ HMC ഫണ്ടും ചിലവഴിച്ചത്. ഇതിനു പുറമേ വലിയൊന്ന് ആശുപത്രിയിൽ മറ്റൊരു ഡയാലിസിസ് യൂണിറ്റ് ആദ്രം പദ്ധതിയുടെ ഭാഗമായി വരുന്നുണ്ട്. അപ്പോൾ അത് വരുമ്പോൾ 24 പേർക്ക് കൂടി നമുക്കിവിടെ ഡയാലിസിസ് നടത്താൻ വേണ്ടി കഴിയും. അതിൻ്റെ വയറിങ് കഴിഞ്ഞാൽ 2 മാസത്തിനുള്ളിൽ തന്നെ ആ യൂണിറ്റ് ആരംഭിക്കാൻ വേണ്ടി കഴിയും എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ കേരളത്തിൻ്റെയും അതുപോലെ നഗരസഭയുടെയും പ്രോജക്റ്റ് നിരവധി രോഗികൾക്ക് ആശ്വാസം നൽകുന്നതായി അറിയിക്കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ വലിയകുന്ന് ആശുപത്രിയിൽ ഇത്തരത്തിലുള്ള നിരവധി പദ്ധതികൾ നമുക്ക് നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഒന്നും പൂർത്തീകരിച്ചിട്ടില്ല. പൂർത്തീകരണ ഘട്ടത്തിലാണ്. ഇപ്പോൾ 14-ാം തീയതി പുതിയ പ്രസവ വാർഡ് 4.25 കോടി രൂപ ചെലവ് ചെയ്തുള്ള പുതിയ പ്രസവ വാർഡിന് ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി ശൈലജ ടീച്ചർ ശിലാസ്ഥാപനം നടത്തുകയാണ്. OP ബ്ലോക്കിൻ്റെ പണി നടന്നു വരുന്നു. വനിതാ ക്യാൻറ്റീൻ്റെ പണി അവസാന ഘട്ടത്തിലാണ്. ഡയാലിസിസ് യൂണിറ്റിൻ്റെ പണി ഞാൻ പറഞ്ഞു, അതിൽ ഏറ്റവും അവസാന ഘട്ടത്തിലാണ്. ഡയറിങ് പൂർത്തിയായ ഉടനെ അവിടെ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടി കഴിയും. യന്ത്ര സാമഗ്രികൾക്ക് വേണ്ടിയുള്ള പ്ലാന്റിനൊക്കെ വേണ്ടിയുള്ള പൈസ ആൾറെഡി അടച്ച് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ തന്നെ നേത്രരോഗ വിഭാഗത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞു.
അവൻ്റെയും എക്വിപ്മെൻസിന് ആവശ്യമായിട്ടുള്ള ഫണ്ടും അനുവദിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ അതുപോലെ ഡിജിറ്റൽ എക്സ്റേ യൂണിറ്റ് ആരംഭിച്ചു കഴിഞ്ഞു. 15 കോടിയോളം രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ആശുപത്രിയിൽ നടന്നു വരുന്നത്. നഗരസഭ 5 വർഷം പൂർത്തിയാകുമ്പോൾ ഇത്തരത്തിൽ ഉള്ള ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തതിൽ നഗരസഭ കൗൺസിലിന് പ്രത്യേക കൃതാർത്ഥതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിയിക്കുകയാണ്.